Hey beauties, welcome back to my channel. Glam world of funny. Appo nammal orumichu ready aavan povanu. Enikku ippo porthottu povanu oru aavashyam undu. Appo namukku orumichu irangam. Okay. Appo njan ippo first parayta njan verthurichana irikkunnathu ivideyokka. Kanne facepack ittu nammal fanile verthurikkallo. Appo njanane verthurichana irikkunnu. Appo njan idu first kondu kaivittakku varam. അപ്പോൾ ഞാൻ കഴിയാൻ പോകുന്ന സമയം നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഫസ്റ്റ് എൻ്റെ ഫേസ് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ വന്നിട്ട് സിമ്പിൾ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസി പോലത്തെ ഒരു മോയ്സ്ചറൈസർ, ചെറിയൊരു തിക്നെസ്സേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ടു മിനിറ്റ്സ് തന്നെ വിട്ടിരിക്കാം. നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്ന ഒരു ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും, കാരണം മിററിൽ കൂടുതൽ തന്നെയാണ് കാണുന്നത്. ഒറിജിനൽ ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ വെച്ചിരുന്നതിന് പുറത്ത് പോകില്ല. അപ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ, റെഡിയാവായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ കൂടെ എടുക്കാമല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാണ് ഇന്ന്. ഇത് ആണ് എൻ്റെ ഡ്രസ്സിൻ്റെ മേലിൽ കൂടെ വേറെ കോട്ട് കൊടുത്ത സംഭവം കൂടെ വരും. അപ്പം ഡ്രസ്സ് കംപ്ലീറ്റ് ആവും. ബോട്ടോ നിന്നിട്ടിട്ട് ലൈനിങ് ഓൺ ഇടാനായിട്ട് യെസ്. അപ്പോൾ നമ്മുടെ മോയ്സ്ചറൈസർ നല്ലപോലെ പ്രിപ്പയർ ആയി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ദെൻ ഞാനൊരു സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അതാ പോകണം. ഞാൻ ക്രീം പോലത്തെ ട്യൂബുകളൊക്കെ ഇവിടെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ വന്നിട്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ലാക്മി സൺ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ സൺസ്ക്രീൻ ആണ്. ഇതിൽ ഇത് എനിക്ക് ഇന്നലെ വന്ന പാക്കറ്റാണ് കേട്ടോ. ഇത് സെക്കൻഡ് ബോട്ടിലാണ് എൻ്റെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ട്രയൽ പാക്ക് പോലത്തെ ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം. ഞാൻ പ്രൈമറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ നേരിട്ട് സൺസ്ക്രീനിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് അതിന് ഡിഫറൻസ് കാണാൻ പറ്റും. വീട്ടിൽ നിൽക്കുമ്പോഴും സൺസ്ക്രീൻ ഇടണം എന്നാണ് പറയുന്നത്, ബട്ട് മടി കാരണം ആരും ഇടാറില്ല, ഞാനും ഇടാറില്ല. യെസ്, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് നല്ലപോലെ മസാജ് ചെയ്തിട്ടുണ്ട്, ഫേസിലേക്ക് നല്ലപോലെ അബ്സോർബ് ആയിട്ടുണ്ട്. ദെൻ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലാക്മി 95 സിസി ക്രീമാണ്. ഇതിനാകുമ്പോൾ പ്രൈമറും അങ്ങനെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇതാണ് നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. ഇതാണ് ഞാൻ പുറത്ത് യൂഷ്വലി പോകുമ്പോൾ ഇടാറുള്ളൊരു സാധനം. യെസ്, അപ്പോൾ ഞാനിത് ഫേസിലിട്ട് ഫാസ്റ്റ് ഡോട്ട് ഇട്ടിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ യൂഷ്വലി ഇങ്ങനെയാണ് ചെയ്യുന്നത്, ട്യൂബിൽ നിന്നിട്ടാണ് കുത്തുകുത്തര ഇടുന്നത്. നമ്മൾ ഫസ്റ്റ് വേണമെങ്കിൽ മോയ്സ്ചറൈസറിന് മുൻപായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം, ബട്ട് ഞാനെപ്പോഴും ഒരു മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷമാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത്. കാരണം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഒഴിക്കുമ്പോഴത്തേക്കും സൺസ്ക്രീൻ പോകുമോ എന്നുള്ളൊരു പേടി കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ദെൻ ഇത് കൈവച്ച് വേണമെങ്കിൽ കൈവച്ച് ബ്ലെൻഡ് ചെയ്യാം, സ്പഞ്ച് എടുക്കണമെങ്കിൽ സ്പഞ്ച് എടുക്കാം. ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് രണ്ട് കൈവച്ച് അപ്ലൈ ചെയ്യാം, ദെൻ സ്പഞ്ച് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കും. അപ്പം പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ആവശ്യമുള്ള രീതിക്ക് വരും. ഓക്കെ, എന്നിപ്പോൾ കൈവച്ച് ബ്ലെൻഡ് ചെയ്യാം ഫസ്റ്റ്. യെസ്, അപ്പോൾ നമ്മൾ ആ സീസ് ക്രീം നല്ലപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദെൻ ഞാനൊരു ബ്യൂട്ടി ബ്ലെൻഡർ എടുക്കുകയാണ്. അത് വെച്ചിട്ട് ഈ ഒരു കോമ്പാക്ട് പൗഡർ, നമ്മുടെ ലാക്മി ആപ്സോട്ടിൻ്റെ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഓക്കെ അത് വെച്ചിട്ട് ഫേസ് ഫുൾ ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആക്കും, ഒരു മാറ്റ് ഫിനിഷ് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു വൈറ്റ് ഐ ഷാഡോ ആണ്. നമ്മുടെ കണ്ണിൻ്റെ മേലും താഴെയൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാനായി ഒരു വൈറ്റ് ഐ ഷാഡോ ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ കയ്യിൽ തന്നെ കുറച്ച് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ വൈറ്റ് ഐ ഷാഡോ ആണ്. ബ്ലഷ് ചെയ്യാനായിട്ട് ബ്ലഷും ഹൈലൈറ്ററും കൂടെ ഒന്നിലുള്ള ഒരു ഗ്ലിറ്ററി ബ്ലഷാണ് എടുക്കുന്നത്. ലാക്മി ആപ്സോട്ടിൻ്റെ ഒരു ബ്ലഷാണ് എടുക്കുന്നത്. ഇത് എനിക്ക് ഏകദേശം നല്ല അടിപൊളി ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് മൂടുള്ള ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാറുള്ളൂ, ബട്ട് മിക്കവാറൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അതും ഇതും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ രണ്ട് ഷെയ്ഡും കൂടെ മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്നു. ദെൻ എൻ്റെ എന്താ പറയുക, മെയിൻ സംഭവമായിട്ടുള്ള ഒരു വലിയ ബ്ലഷ് എടുത്തിട്ട് ദെൻ ഫുള്ളായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒരു ഒന്നായ ഫീൽ കിട്ടും ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അതും ഫൈനലി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാൻ പോകണമാണ് എനിക്ക് മെയിനായിട്ടുള്ള സംഭവം. ഞാൻ പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല സ്വന്തമായിട്ട് വരുമ്പോഴത്തേക്കും, മീൻസ് പുറത്ത് പോകുമ്പോൾ വരുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഓർഡറൊന്നുമില്ല. ചുമ്മാ എന്താ പറയുക, ഇപ്പോൾ ഫസ്റ്റ് ചിലപ്പം ഐബ്രോ എഴുതും, ചിലപ്പം അങ്ങനെയൊക്കെ ഒരു ഡിസോർഡറായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ബേസ് മേക്കപ്പ് മാത്രം കറക്റ്റ് ഓർഡർ തന്നെ ചെയ്യും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മേബലിൻ്റെ ഒരു ഫാഷൻ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏത് കളർ, ആഷ് കളറിലുള്ളൊരു ഐബ്രോ പെൻസിലാണ്. നല്ല അത്യാവശ്യം അടിപൊളി ബ്രോ പെൻസിലാണ്. പ്രത്യേകിച്ച് ബ്ലാക്ക് എന്നെ പോലെ കുറച്ച് കട്ടിയുള്ള ബ്ലാക്ക് ഉരുകങ്ങളാണെങ്കിൽ അടിപൊളിയായിരിക്കും. സ്ത്രീയുടെ എടുക്കുന്നത് സെപ്പറേറ്റ് ബ്രഷ് എടുക്കില്ല കേട്ടോ. ഇവിടെ ഒരു മസ്കാര ഉണ്ട്, ഇൻസൈഡിൻ്റെ മസ്കാരാണ്. അപ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനത്തെ ഒരു ബ്രഷ് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ കോംബ് ചെയ്തിടാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ സെപ്പറേറ്റ് ബ്രഷ് ഒന്നും എടുത്ത് മെനക്കെടാറില്ല. ദെൻ എനിക്ക് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കണ്ണെഴുതുക എന്ന് പറഞ്ഞൊരു സംഭവം. അപ്പോൾ ഞാൻ കണ്ണെഴുതുന്നതിന് മുൻപായിട്ടാണ് ലിപ് ബാം ഇടുന്നത് കേട്ടോ. മിക്കവാറും ലിപ് ബാം ആദ്യമേക്കെ തന്നെ ഇടും, നല്ല വിറക്കുന്നുണ്ട് കേട്ടോ. സാധന ഫാൻ ഇട്ടാണ് ചെയ്യുന്നത്, എന്ന് ഫാൻ ഇട്ടില്ല, മൈക്കിന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. യെസ്, അപ്പോൾ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ഐലൈനർ വന്നിട്ട് മേബലിൻ്റെ ഹൈപ്പർ ഗ്ലോസി ലിക്വിഡ് ലൈനറാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ കണ്ണെഴുതാൻ പോകുന്നത്. അപ്പോൾ കണ്ണൊക്കെ ഇട്ടിട്ട് വരാം.
ഞാനൊരു മസ്കാര എടുക്കുകയാണ്. ഞാനിപ്പോൾ എടുക്കുന്ന മസ്കാര എൻ്റെ ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു മസ്കാരാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതെടുക്കാനുള്ള റീസൺസ് അല്ലെങ്കിൽ പെട്ടെന്ന് കഴുകിക്കളയാൻ പറ്റും, വാട്ടർ പ്രൂഫൊന്നും അല്ല, അത്യാവശ്യം നല്ല അടിപൊളി മസ്കാരമാണ്. അപ്പോൾ എനിക്ക് പുറത്ത് പോയിട്ട് പെട്ടെന്ന് കഴുകിക്കളയല്ലോ, മറ്റാണെങ്കിൽ പറ്റി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പിന്നെ റിമൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ നല്ല മടിച്ച് ചെയ്ത് കാരണം ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് എൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഇരിക്കുന്നത്, താഴെയാണ് എൻ്റെ സാധാ ലിപ്സ്റ്റിക് ഇരിക്കുന്നത്. അപ്പം അതിനോട് എണ്ണം സെലക്ട് ചെയ്യണം. യെസ്, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് എന്നിട്ട് മേബിളിൻ ന്യൂയോർക്കിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റിൻ്റെ സെൻസേഷണലി മീൻ വന്ന് റെഡിൻ്റെ തന്നെ ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കാണ്. ഞാനിപ്പോൾ ഇതിടുന്നതിന് മുൻപായി ജസ്റ്റ് ഒരു ലിപ് ലൈനർ കൊടുക്കുകയാണ്. ഞാൻ ചിലപ്പോഴേ ലിപ് ലൈനർ യൂസ് ചെയ്യാറുള്ളൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല ലിപ് ലൈനർ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ലാക്മി 95 ലിപ് ലൈനറാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ലൈൻസ് കൊടുക്കുകയാണേ. ഉണ്ട് സൈഡിൽ, രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയ ബ്ലാക്ക് ഒരു ഡാർക്ക്നെസ് ഉണ്ട് പിഗ്മെൻറ്റേഷൻ പോലെ. അപ്പം അത് അതിൻ്റെ പുറത്ത് മാത്രം ഞാൻ ഈ ഒരു ലിപ് ലൈനർ അപ്ലൈ ചെയ്യാറുള്ളൂ. ഞാൻ ലിപ്സ്റ്റിക് സെലക്ട് ചെയ്തിട്ടാണ് ലിപ് ലൈനർ ചെയ്തോ വേണ്ടതെന്ന് ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആണ് ഫസ്റ്റ് ലിപ് ലൈനർ ആയിട്ട് ഇത് നോക്കിയത്, ലിപ്സ്റ്റിക് എടുത്തത്. അപ്പം ഇത് ഓക്കെ, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാണ്. യെസ്, അപ്പോൾ അങ്ങനെ ഫൈനലി ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലെ കുറച്ച് ലിപ്സ്റ്റിക് ആയിട്ടോ. അപ്പോൾ ഞാൻ ഇതിനൊരു ഇയറിംഗ് സെലക്ട് ചെയ്യാൻ പോകണം. ഇവിടെയാണ് എൻ്റെ ഇയറിംഗ്സ് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഞാൻ ഇയറിംഗ് എടുക്കാൻ പോകണം. ഞാൻ എടുത്തത് നല്ല ക്യൂട്ടായിട്ടുള്ളതാ, ഇങ്ങനത്തെ ഒരു ഇയറിംഗ് ആണ് എടുത്തത്. നല്ലപോലെ ചേർന്ന് പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ അതാ, യെസ്, അപ്പോൾ ഞാൻ ഇടാൻ പോവാണ്. യെസ്, അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു, മുടിയൊക്കെ ജസ്റ്റ് അയച്ചിട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായ ആ ഒരു ഇയറിംഗ് ചേരുന്നില്ല. അപ്പോൾ ഞാനൊരു കുഞ്ഞ് കുട്ടി കുട്ടി വൈറ്റ് സ്റ്റോൺ മാത്രമുള്ളൊരു ഇയറിംഗ് എടുത്തു. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഇയറിംഗ്, സിമ്പിളായിട്ട് വൈറ്റ് സ്റ്റോൺ മാത്രം. അപ്പം ഇതായിരിക്കും അതിനോട് ചേർച്ച ചെയ്യാൻ തോന്നി. അപ്പം ഇടാൻ പോവാണ്. ഇപ്പം മാസ്കൊക്കെ വയ്ക്കുകയാണ്, ആക്ച്വലി മേക്കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ബട്ട് എൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. എനിക്കിഷ്ടമാണ് കേട്ടോ ആക്ച്വലി മേക്കപ്പ് ചെയ്യാനൊക്കെ, പ്രത്യേകിച്ച് ലിപ്സ്റ്റിക് ഇടാനൊക്കെ. ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് എങ്കിലും ഇടും. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക് വന്നിട്ട്, ഞാൻ പുറത്ത് പോകുന്ന ഡ്രസ്സ് കാര്യങ്ങളും ഒക്കെ. ഇനി ഹെയർ ഒന്ന് സ്റ്റൈൽ ചെയ്യണം, ആണ് അടുത്ത പണി. യെസ്, അപ്പോൾ ഹെയർ ഇത് കൊള്ളാമെന്ന് തോന്നിട്ട് എങ്ങനെ കിടക്കുന്നത്. ഇതാണ് ഇതിനോട് മാച്ചിങ് എന്ന് തോന്നുന്നു. ദെൻ ഞാൻ ബോട്ടം മാറ്റിയിട്ടില്ല ഇതുവരെ, ഇനി വേണം ബോട്ടം മാറ്റാനായിട്ട്. അപ്പോൾ യെസ്, അപ്പോൾ ബോട്ടൊക്കെ മാറ്റി സെറ്റാവണം. അപ്പോൾ എനിക്ക് പുറത്ത് പോകാൻ ടൈമും ആയി എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ സ്ഥിരമുണ്ട് വാച്ച് വെച്ചിരിക്കാറ്. അപ്പം ഇന്ന് ഞാൻ വാച്ച് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല, യെസ് വന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴാണ് വാച്ചൊക്കെ യൂസ് ചെയ്യാം, ഇപ്പം ആണ് വാച്ച് ഓൺ ചെയ്യാൻ പോകുന്നത് തന്നെ. അപ്പം ടൈം നോക്കണം എത്ര മണിയായി എന്നൊക്കെ, കാരണം 5:09. അപ്പോൾ എനിക്ക് ഇനിയിപ്പം ഒരു 10 മിനിറ്റ്സിനകത്ത് ഇറങ്ങണം. അപ്പോൾ യെസിൻ്റെ തമ്പൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇനി എനിക്ക് ഇറങ്ങണം. അപ്പം എന്തായാലും ഒരു കുട്ടി 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 വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത് വിളിക്കണം എടുക്കാം. ബൈ ബൈ.